ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാസർഗോഡിൻ്റെ സ്വന്തം പാട്ടുപത്തിൽ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതൊരു പെരുന്നാൾ സ്നാക്സാണ്. ഇത് എങ്ങനെ നമുക്ക് ഈസി ആയി തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് പച്ചരി എടുത്തിട്ട് നല്ലോണം ഒന്ന് കുതിർത്ത ശേഷം അത് വെള്ളം ഊറ്റി വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് 1 കപ്പ് നല്ല തിക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ലോണം നൈസായിട്ട് അരക്കണ്ട. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എടുത്ത് കറുത്തള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കൊപ്ര തേങ്ങ അല്ലെങ്കിൽ സാധാ തേങ്ങയായാലും മതി. പക്ഷേ അത് ഗ്രേറ്ററിൽ നല്ലോണമൊന്ന് തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിരിക്കണം. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഒന്ന് വാട്ടിയെടുത്തിട്ട് വരാം. അപ്പോൾ പച്ചരി വാട്ടിയെടുക്കുന്ന സമയത്ത് നോൺ സ്റ്റിക്ക് പാത്രമാവാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് നല്ലോണമൊന്ന് വാട്ട് കൈ ഇളക്കാതെ ഇളക്കി ഇളക്കിയിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ഡെസ്ക് ടോപ്പിലേക്ക് മാറ്റിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചൂടോട് തന്നെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓയില് മുകളിലാക്കിയിട്ട് തൂവി കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. നല്ലോണം കുഴച്ചെടുത്തിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കുക. ശേഷം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഞാനിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയ ശേഷം പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് അമർത്തിയെടുക്കുന്നത്. നല്ലോണം തിന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ എല്ലാ മാവും ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നിച്ച് കുറേ പത്തിരികൾ ഇട്ട് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് നല്ലോണം തണുത്ത ശേഷം നല്ല ഹെയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാസർഗോഡൻ പലഹാരമാണ് ബാട്ടുപത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ, താങ്ക് യു.